നമസ്കാരം എല്ലാവർക്കും സുപ്രഭാതം നേർന്നുകൊണ്ട് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ വാർത്ത നമുക്ക് നോക്കാം. പട്ന ലിഗ്ന അഭയാൻ പദ്ധതിയുടെ സർവേ പ്രവർത്തനങ്ങൾ തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പഠന ലിഖന അഭിയാന്റെ ജില്ലാതല സർവേ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. പഠന ലിഖന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 2 ലക്ഷം പേരെ സാക്ഷരരാക്കാനാണ് സാക്ഷരതാ മിഷൻ ഒരുങ്ങുന്നത്. ഇതിന്റെ സർവേ നടപടികൾക്കാണ് തുടക്കം കുറിച്ചത്. പാലക്കാട് ഉൾപ്പെടെ 5 ജില്ലകളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗം സ്ത്രീകൾ ന്യൂനപക്ഷം എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകും. ജനറൽ വിഭാഗത്തിലുള്ളവരെയും ഉൾപ്പെടുത്തും. 2020-21 വർഷത്തെ സ്കീം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സാക്ഷരതാ മിഷന്റെ അഭ്യർത്ഥന മാനിച്ച് 31 മാർച്ച് വരെ പദ്ധതി നടപ്പാക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ 60% തുക കേന്ദ്ര സർക്കാരും 40% തുക സംസ്ഥാന സർക്കാരും വഹിക്കും. 12 വർഷത്തിനു ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ സാക്ഷരതാ സ്കീമിൽ കേരളത്തെ ഉൾപ്പെടുത്തുന്നത്. പദ്ധതിയുടെ സർവേ നടപടികൾ ഓൺലൈൻ സംവിധാനം വഴി നടത്തും. എല്ലാ മനുഷ്യനും ജനിച്ച് ജീവിച്ച് പോകുമ്പോ മനുഷ്യർ എന്നുള്ള രീതിയിൽ നമുക്ക് ചില വ്യത്യാസങ്ങളുണ്ട് അല്ലെ? എന്താ വ്യത്യാസം? ജന്തുക്കളും ജീവജാലങ്ങളും ഒക്കെ കൂടിയതാണ് ഈ സമൂഹം. അതിനകത്ത് നമുക്കുള്ള വ്യത്യാസം എന്താ? നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു, ഭാഷ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അക്ഷരത്തിന്റെ കുറവ് കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടാതിരിക്കരുത്. അതുകൊണ്ടാണ് അക്ഷരം അറിയണം. അക്ഷരം അറിഞ്ഞാലോ, അറിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നടക്കുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ വിവേചനത്തോടെ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ അറിവുണ്ടാക്കി നമ്മുടെ സമൂഹത്തെ മാറ്റി തീർക്കുക. പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിൽ നടന്ന ജില്ലാതല പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാർ അധ്യക്ഷയായി. ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. യുടിവി ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്ത ക്രിസ്മസുമായി ബന്ധപ്പെട്ട കേക്ക് നിർമ്മിക്കുന്ന വാർത്തയാണ്. ക്രിസ്മസിനെ വരവേൽക്കാൻ മധുരമൂറുന്ന കേക്കുകൾ നിർമ്മിക്കുകയാണ് നെന്മാറ സ്വദേശിയായ അൻസു ജോസ്. കൊതിപ്പിക്കുന്ന കേക്കുകളുടെ മായാവസന്തമാണ് ഈ ക്രിസ്മസ് കാലത്തും നെന്മാറപ്പാടത്തെ കളമ്പാടൻ വീട്ടിൽ നിറയുന്നത്. ആ റിപ്പോർട്ട് ഒന്ന് കാണാം. ക്രിസ്മസ് എന്നാൽ ആദ്യം മനസ്സിലെത്തുക കേക്കിന്റെ മധുരമാണ്. ബേക്കറിയിലെ ചില്ലുകൂട്ടിലിരുന്ന് നാവിൽ വെള്ളമിറ്റിപ്പിക്കുന്ന കേക്കുകൾക്ക് ഇക്കുറി ഡിമാൻഡ് കുറയും. നേരം പോക്കിനുവേണ്ടി കേക്ക് നിർമ്മിച്ച് വിജയിച്ചവരൊക്കെ സ്വന്തം അടുക്കളയിൽ തന്നെ ആവശ്യമുള്ള കേക്കുകൾ പാകപ്പെടുത്തുന്ന തിരക്കിലാണിപ്പോൾ. കോവിഡും ലോക്ഡൌണുമാണ് വീട്ടമ്മമാരുടെ കേക്ക് നിർമ്മാണ കഥകൾക്ക് പിന്നിൽ. ടിവിയും ഫോണും മടുത്തപ്പോഴാണ് കേക്ക് നിർമ്മാണവും ബോട്ടിലാർട്ടും പുതിയ കരകൗശല വസ്തുക്കളും വീട്ടകങ്ങളിൽ സ്ഥാനം പിടിച്ചത്. കേക്ക് കുടുംബാംഗങ്ങൾക്കിടയിൽ ഹിറ്റായതോടെ പലരും ഉപജീവന മാർഗമാക്കി. അങ്ങനെ വിപണിയിലേക്ക് ഹോംമെയ്ഡ് കേക്കുകൾ എത്തിത്തുടങ്ങി. ലോക്ഡൌൺ കാലത്ത് പലർക്കും യൂട്യൂബാണ് കേക്ക് നിർമ്മാണ പഠനത്തിലെ ഗുരു. കൗതുകത്തിന് കേക്കുണ്ടാക്കി തുടങ്ങിയവരൊക്കെ വിപണി സാധ്യത മനസ്സിലാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി തുടങ്ങിയതോടെ വീടുകളിലെ മായം ചേർക്കാത്ത കേക്കുകൾക്ക് വിശ്വാസ്യതയും ആവശ്യക്കാരും വർദ്ധിച്ചു. നെന്മാറപ്പാടം കളമ്പാടൻ വീട്ടിലെ അൻസു ജോസിനും അമ്മ മോളി ജോസിനും ഇപ്പോൾ തിരക്കോട് തിരക്കാണ്. 2 വർഷം മുൻപാണ് കേക്കുണ്ടാക്കാൻ പഠിച്ചത്. ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയായ അൻസുവാണ് കേക്ക് നിർമ്മാണമെന്ന ആശയം അമ്മ മോളിയോട് അവതരിപ്പിച്ചത്. ഈ കൊറോണ ടൈമിലൊക്കെ ഇപ്പം വീട്ടിൽ വെറുതെയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ഇത്രയും ഇപ്പം ഞങ്ങളൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ബേക്ക് സൂത്ര എന്നാണ് പേര്. ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരു 400 കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് ഈ 2 വർഷത്തിനുള്ളിൽ. ഞങ്ങൾക്ക് ബൾക്ക് ഓർഡേഴ്സ് ക്രിസ്മസിന് നല്ല രീതിക്ക് വരാറുണ്ട്. അതിൽ നിന്നാണ് ഞങ്ങൾ ഇതിൽ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഈ ഒരു ഇതുകൊണ്ട് നല്ല രീതിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. യൂട്യൂബ് വഴി കേക്ക് നിർമ്മാണത്തിൽ ഇരുവരും വൈദഗ്ധ്യം നേടി. ലോക്ക്ഡൌണിൽ നിരവധിയായ കേക്കുകളുണ്ടാക്കി പടമെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ആവശ്യക്കാർ അന്വേഷിച്ചു വന്നു തുടങ്ങിയതോടെയാണ് കേക്ക് നിർമ്മിച്ച് വിൽപ്പന നടത്താൻ തുടങ്ങിയത്. സുഹൃത്തുക്കൾ വഴിയും കുടുംബാംഗങ്ങൾ വഴിയും നിരവധി ഓർഡറുകളാണ് പിന്നീട് ലഭിച്ചത്. 400 മുതൽ 1000 രൂപ വരെയുള്ള കേക്കുകൾ അൻസുവും മോളിയും ചേർന്ന് ഉണ്ടാക്കുന്നുണ്ട്.
ഇൻസ്റ്റഗ്രാം പേജായ ബേക്ക് സൂത്ര വഴിയാണ് വിൽപ്പന. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവരുടെ കേക്കുകൾക്ക് ആവശ്യക്കാരെത്തുന്നുണ്ട്. അൻസുവിനെയും മോളിയെയും പോലെ നിരവധി പേരുടെ വരുമാന മാർഗമാണ് ഇപ്പോൾ കേക്ക് നിർമ്മാണം. വീട്ടിലുണ്ടാക്കുന്നവയാണെങ്കിലും കേക്കുകളിലെ വൈവിധ്യത്തിന് കുറവില്ല. വാനില കേക്ക് മുതൽ റെയിൻബോ കേക്ക് വരെ എല്ലാ കേക്കുകളും ആവശ്യക്കാർക്ക് ഇവർ ലഭ്യമാക്കുന്നുണ്ട്. റാഫലോ കേക്കിനാണ് ആവശ്യക്കാർ കൂടുതലെന്നും ഇക്കുറി വിൽപ്പന സജീവമാവുന്നതേയുള്ളൂവെന്നും അൻസു ജോസ് പറയുന്നു. ക്രിസ്മസിന് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട്. അതും ഓർഡർ ബേസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കാറ്. വേറെ നമ്മളിപ്പം വെറൈറ്റി ആയിട്ട് റെയിൻബോ കേക്ക് ഉണ്ട്, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഫോറസ്റ്റ്, വാൻജോ കേക്ക്, ചോക്കോ ട്രഫിള്, ചോക്ലേറ്റ് വാനില സ്പോഞ്ച് ഒക്കെ വെച്ചിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. ഞങ്ങൾ 400 to 1000 വരെയുള്ള കേക്കുകൾ ചെയ്യുന്നുണ്ട്. മനോഹരമായ ഫെറേറോ റോഷറിനാണ് ഇക്കൂട്ടത്തിൽ ഉയർന്ന വില. 1000 രൂപയാണ് ഈ കേക്കിന് ഈടാക്കുന്നത്. രണ്ട് തരം റെയിൻബോ കേക്കുകളും ഫ്രഷ് ഫ്രൂട്ട് കേക്കും 3 തരം ചോക്ലേറ്റ് കേക്കുകളും വാൻജോ കേക്കുകളും കിറ്റ്കേറ്റ് കേക്കും തുടങ്ങി വിവിധ തരം കേക്കുകൾ ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകും. ആവശ്യക്കാർ പറയുന്ന ഡിസൈനുകളിലും കേക്കുകൾ ഉണ്ടാക്കി നൽകുന്നുണ്ട്. ഈ ക്രിസ്മസിന് ക്രിസ്മസ് ബോക്സ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. കേക്കും കുക്കീസും വൈനും തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിയാണ് ക്രിസ്മസ് ബോക്സ് തയ്യാറാക്കാൻ ഒരുങ്ങുന്നത്. ആവശ്യക്കാരുടെ താല്പര്യപ്രകാരമുള്ള ബോക്സുകളും തയ്യാറാക്കി നൽകും. യൂടിവി ന്യൂസ് പാലക്കാട്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കേക്കുകളാണ് നിർമ്മിക്കുന്നത്, ഹോം മെയ്ഡായിട്ടാണ് നിർമ്മിക്കുന്നത്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോവാം. ABVP 37 സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടന്നു. സമ്മേളനവേദിയിൽ പത്മശ്രീ ജേതാവും പ്രമുഖ എഴുത്തുകാരനുമായ ബാലൻ പുതേരി മുഖ്യാതിഥിയായി. ABVP മുൻ അധ്യക്ഷനും പ്രത്യേക ക്ഷണിതാവുമായ ഡോക്ടർ സുബയ്യ ഷൺമുഖം സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൻ്റെയും പാലക്കാടിൻ്റെയും പൈതൃകവും മറ്റ് സവിശേഷതകൾ വളരെ ആകർഷിപ്പിക്കുന്നതാണെങ്കിലും ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റും വിദ്വേഷ സംഭവങ്ങളും വളരെ അധികം വേദനിപ്പിക്കുന്നു എന്ന് ഡോക്ടർ സുബയ്യ ഷൺമുഖം പറഞ്ഞു. ABVP 37 സമ്മേളനം സഞ്ജിത് നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അരുൺ കടപ്പാൾ, സംസ്ഥാന സെക്രട്ടറി NCT ശ്രീഹരി എന്നിവർ ചേർന്ന് പതാക ഉയർത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു. സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി A.പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ABVP മുൻ അധ്യക്ഷനും പ്രത്യേക ക്ഷണിതാവുമായ ഡോക്ടർ സുബയ്യ ഷൺമുഖം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെയും പാലക്കാടിന്റെയും പൈതൃകവും മറ്റ് സവിശേഷതകളും വളരെ ആകർഷിപ്പിക്കുന്നതാണെങ്കിലും ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റ് വിദ്വേഷ സംഭവങ്ങളും വളരെയധികം വേദനിപ്പിക്കുന്നുവെന്നും സഞ്ജിത്തിന്റെ ബലിദാനം അദ്ദേഹം ദേശീയതയെ മുറുകെ പിടിച്ചതുകൊണ്ടാണെന്നും ഡോക്ടർ സുബയ്യ ഷൺമുഖം പറഞ്ഞു. For what purpose? Is it to re-establish the rule of an ideology in this country? Videshi ideology? Do you feel that the hard-fought freedom was for establishing the rule of a Videshi ideology called communism? Or do you feel that we fought very hard, our ancestors fought, they gave their life for the sake of an economic order on the basis of capitalism in this country? We never, Akhil Bharatiya Vidyarthi Parishat never believed. മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ ചുരുക്കം ഭാഗങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നത് അവർ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്നും ABVP സ്വീകാര്യത രാജ്യത്തൊട്ടാകെ പരക്കുന്നത് രാഷ്ട്രഭക്തി മുറുകെ പിടിക്കുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥയിലെ പ്രവർത്തനങ്ങളെയും ലാൽ ചൌക്കിൽ ABVP ദേശീയ പതാക ഉയർത്തിയതിനെക്കുറിച്ചും ഡോക്ടർ സുബയ്യ ഷൺമുഖം സ്മരിച്ചു. സമ്മേളനവേദിയിൽ പത്മശ്രീ ജേതാവും പ്രമുഖ എഴുത്തുകാരനുമായ ബാലൻ പൂതേരി മുഖ്യാതിഥിയായി. അദ്ദേഹത്തെ ABVP വേണ്ടി ഡോക്ടർ സുബയ്യ ഷൺമുഖം ആദരിച്ചു. വിശിഷ്ടാതിഥി പത്മശ്രീ ബാലൻ പൂതേരി വളരെ കാലങ്ങൾക്കു ശേഷം ABVP സമ്മേളനത്തിൽ പങ്കെടുത്തതിൽ സന്തോഷമറിയിച്ചു. രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിൽ വിദ്യാർത്ഥികളുടെ സംഭാവന, ABVP നിന്നും തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, സൗഹൃദങ്ങൾ മറ്റും അദ്ദേഹം പങ്കുവച്ചു. തന്റെ പത്മശ്രീ ലബ്ധിയിൽ സന്തോഷം പങ്കുവയ്ക്കുന്ന എല്ലാവരോടും അദ്ദേഹം നന്ദി അറിയിച്ചു. ചടങ്ങിൽ ABVP സംസ്ഥാന സെക്രട്ടറി NCT ശ്രീഹരി ആശംസകളും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അരുൺ കടപ്പാൾ സ്വാഗതവും സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PH അഞ്ജലി നന്ദിയും രേഖപ്പെടുത്തി. UTV ന്യൂസ് പാലക്കാട്.
അടുത്ത വാർത്ത, ദിവസ വേതനം 1000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന ജില്ലാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രൊജക്ട് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് താലൂക്ക് കൺവെൻഷനാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ജോലി സ്ഥിരപ്പെടുത്തണമെന്നും കൊട്ടേഷനിൽ വാഹനം ആരെടുത്താലും ഡ്രൈവർമാരെ മാറ്റാതിരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യമുന്നയിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മാസം ചുമട്ടുതൊഴിലാളി ബോർഡിൽ നിന്നും ശമ്പളം വാങ്ങിക്കുന്ന ആളുകളായി മാറിയ ഒരു അവസ്ഥയുണ്ട്. അതിനൊക്കെ കുറച്ചൊക്കെ എല്ലാ കാര്യങ്ങളിലും ചില ഒഴിവുകളുണ്ടല്ലോ. എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൈക്കൂലിക്കാരാണോ? അല്ല. ഒരു 5%, 2% എന്നാൽ ചില വകുപ്പിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരാതി ഉണ്ടാകും. അപ്പോൾ ചുമട്ടുതൊഴിലാളികൾ, ആ ചുമട്ടുതൊഴിലാളികൾ എന്തെങ്ങനെയാണ്? ബഹുഭൂരിപക്ഷവും ശമ്പളം മാസം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാരെ പോലെ വാങ്ങിക്കുന്നു. അവരുടെ മക്കൾക്ക്, ഇന്ന് ചുമട്ടുതൊഴിലാളികളുടെ മക്കൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും സിവിൽ സർവീസ് നേടിയവർ പോലും ഇന്നുണ്ട്. ആ സമൂഹത്തിലാകെ മാറ്റം വന്നു. എന്തുകൊണ്ടാണ് ആ മാറ്റം വന്നത്? സംഘടന എന്തായിരിക്കണം എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. സംഘടനാ ജില്ലാ സെക്രട്ടറി KR മണികണ്ഠൻ അധ്യക്ഷനായി. CITU കൺവീനർ ജോൺസൺ ജേക്കബ്, ജില്ലാ പ്രസിഡന്റ് CK രമേശ്, എസ് സെയ്ദ് മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. CITU ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് താലൂക്ക് കൺവെൻഷൻ നടത്തിയത്. UTV ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്ത എന്ന് പറയുന്നത്, മുതൽമട ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തുന്ന അവരുടെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മുതൽമട ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ സമരപ്പന്തൽ സന്ദർശിക്കാൻ വിവിധ നേതാക്കൾ എത്തി. കഴിഞ്ഞ ദിവസം കലക്ടറേറ്റ് സമരം വിജയിപ്പിക്കാൻ എത്തിയ സംഘടനാ നേതാക്കളാണ് ഗോവിന്ദാപുരം സന്ദർശിച്ചത്. അംബേദ്കർ കോളനിയിലെ ജനങ്ങൾ സ്ഥലവും വീടും ആവശ്യപ്പെട്ട മുതലമട ഐക്യദാർഢ്യ ഭൂമിസമരസമിതി നേതൃത്വത്തിൽ പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. സംസ്ഥാനത്തെ വിവിധ സംഘടനാ പ്രതിനിധികളാണ് കലക്ടറേറ്റ് സമരത്തിനെത്തിയത്. ഇവരിൽ ഭൂരിഭാഗം പ്രതിനിധികളും ഐക്യദാർഢ്യവുമായി അംബേദ്കർ കോളനി സന്ദർശിച്ചു. മുദ്രാവാക്യം മുഴക്കിയും പാടിയും കോളനിക്കാരെ ആവേശം കൊള്ളിച്ചാണ് മടങ്ങിയത്. അംബേദ്കർ കോളനിയിലെ ജനങ്ങൾ 60 ദിവസമായി മുതലമട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് സമരം തുടരുന്നത്. സ്ഥലവും വീടും നൽകി കോളനിക്കാരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഗോവിന്ദാപുരത്ത് സഞ്ചാരികൾക്കായി നിർമ്മിച്ച 32 വീടുകളിൽ ചെന്ന് താമസിക്കുമെന്ന് സമരസമിതി നേതാക്കളായ മാരിയപ്പൻ നീലിപ്പാറ, ജി ശിവരാജൻ എന്നിവർ മുന്നറിയിപ്പ് നൽകി. ഇനി ഇനി നേരെ 30 ഉപയോഗിച്ച് 40 ഇടം കൊടുക്കുന്ന വക്കില്ലാതെ പഞ്ചായത്ത് ഗോവിന്ദാപുരം ബോർഡറില് ബസ് സ്റ്റാൻഡ് കേട്ടിരിക്കുക, കായ്കരി വിൽക്കുന്ന കടയിൽ ST ഫണ്ട് ഉപയോഗിച്ച് കായ്കരി വിൽക്കുന്ന കട, ST ഫണ്ട് ഉപയോഗിച്ച് പകൽ വീട് സോത്തുക്കേലോ, പകൽ വീട് അംബേദ്കർ കോളനിയിൽ വികസനം കേട്ടോ, പകൽ വീട് 1.5 crore പകൽ വീട് ആർക്കൊക്കെ നമുക്ക് ആവശ്യമില്ല. ഇനി അന്ത റൂമില് അന്ത കട്ടിക്ക 30 നമ്മൾക്ക് സ്വന്തം. രൺദീപൻ, സുധീർ കുമാർ തുടങ്ങിയവരാണ് ഐക്യദാർഢ്യവുമായി എത്തിയത്. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും മുതലമട ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഗോവിന്ദാപുരം അംബേദ്കർ കോളനി നിവാസികൾ മണ്ണിനും വീടിനും വേണ്ടിയുള്ള സമരം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. 2 പാലക്കാട് നടന്ന AKSTU ജില്ലാ സമ്മേളനം സമാപിച്ചു. പഠിക്കുക, പഠിപ്പിക്കുക, പോരാടുക എന്ന മുദ്രാവാക്യവുമായാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ 25th വാർഷിക സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം തുടക്കമിട്ടത്. ഗസാല ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ലിബറേറ്റ് ചെയ്യണമെന്നാണ് പൗലോ ഫ്രെയ്റെ പറയുന്നത്. ലിബറേറ്റ് ചെയ്യാൻ കഴിയണം നമുക്ക്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ പർപ്പസ് നമ്മുടെ ക്ലാസ് മുറികൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇതിൽ ഇനി അധ്യാപകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയുണ്ട്. അത് മറികടക്കാൻ AKSTU മുദ്രാവാക്യം തന്നെ നമുക്ക് പറയാം, പഠിക്കുക പഠിക്കുക എന്നത് തന്നെയാണ്. പഠിച്ചിട്ടാണ് പഠിപ്പിക്കേണ്ടത്. കാരണം 21st century വിദ്യാർത്ഥികൾ, അവർ വലിയ നമ്മളെക്കാൾ ആക്സസ് ഉള്ള വിദ്യാർത്ഥികളാണ്. ഇൻഫർമേഷന്റെ ഒരു യുഗം, അത് കഴിഞ്ഞ് നോളജിന്റെ ഒരു യുഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് N സതീഷ് മോൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ VT സോമൻ രക്തസാക്ഷി പ്രമേയം, സിരണദിവേ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു.
കോൺഗ്രസ് നേതാക്കൾക്ക് സ്വീകരണവും വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ച പോഷക സംഘടനകൾ കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് INDUC തയ്യൽ തൊഴിലാളി കോൺഗ്രസ് INDUC കേരള കൈത്തൊഴിലാളി വിദഗ്ധ തൊഴിലാളി യൂണിയൻ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘടനയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി അനുമോദിക്കൽ. KPCC ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ, KA തുളസി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ എന്നിവർക്ക് സ്വീകരണം എന്നിവ പാലക്കാട് താരേക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലാണ് സംഘടിപ്പിച്ചത്. അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം, വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകൽ എന്നിവ DCC പ്രസിഡന്റ് A തങ്കപ്പൻ നിർവഹിച്ചു. അനുമോദിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, കൊച്ചു മക്കളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷനായി, UDF ജില്ലാ കൺവീനർ പി ബാലഗോപാൽ, INDUC ജില്ലാ പ്രസിഡന്റ് മനോജ് ചിങ്ങന്നൂർ, കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് NK അബ്ദുറഹ്മാൻ, ജനറൽ സെക്രട്ടറി സുധാകരൻ പ്ലാക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി പോഷക സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. KST ആലത്തൂർ ഉപജില്ലാ സമ്മേളനം നടന്നു. ദേശീയ വിദ്യാഭ്യാസ നയം തിരുത്തണമെന്ന സമ്മേളനം ആവശ്യപ്പെട്ടു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഇന്ത്യൻ ഭരണഘടനയ്ക്കും മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കും വില കൽപ്പിക്കാതെ ജനദ്രോഹ നടപടികൾ തുടരുകയാണെന്ന് KSTA ആലത്തൂർ ഉപജില്ലാ സമ്മേളനം കുറ്റപ്പെടുത്തി. നവകേരള സൃഷ്ടിക്കായി അണിചേരുക, മതനിരപേക്ഷ ജനകീയ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആലത്തൂർ ASMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ സമ്മേളനം KSTA സംസ്ഥാന പ്രസിഡന്റ് പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ മാസ്ക് ഉപയോഗിക്കുന്നില്ല, മാസ്ക് വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്ത ഒരു ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നു. മുതലാളിത്തം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് എന്ന് നമുക്ക് കൺമുന്നിൽ തെളിയിച്ച അനുഭവമാണ് കോവിഡ്. അമേരിക്കയിൽ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ, ഇറ്റലിയിൽ, നിരവധി രാജ്യങ്ങളിൽ 10,000-ക്കണക്കിന് ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ പിടഞ്ഞ് മരിക്കുന്ന കാഴ്ച, വലിയ സൗകര്യമുണ്ട് എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥയൊക്കെ തന്നെ നാം കണ്ടിട്ടുണ്ട്. ഉപജില്ലാ പ്രസിഡന്റ് കെ മനോജ് അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് ജയവല്ലി രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി ആശാചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ വിജയ് ജോൺസൺ സംഘടനാ റിപ്പോർട്ടും സബ് ജില്ലാ സെക്രട്ടറി കെ ജഗദീഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KK ദിനിൽകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി KG രാജേഷ് പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇ ബാലകൃഷ്ണൻ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. UTV ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. നവീകരിച്ച പലശന സർവീസ് ബാങ്കിന്റെ ഹെഡ് ഓഫീസും പാലാവൂർ ബ്രാഞ്ച് ഓഫീസും ഉദ്ഘാടനം ചെയ്തു. സ്ട്രോങ് റൂമും മീറ്റിംഗ് ഹാൾ, സ്റ്റോർ റൂം എന്നിവയാണ് നവീകരിച്ച കെട്ടിടത്തിലുള്ളത്. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനത്തിനും സഹകരണ ബാങ്കുകൾക്കും സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്കുള്ള പ്രാധാന്യം മറ്റ് ഏതൊരു ബാങ്കിൽ നിന്ന് ജനങ്ങൾക്ക് സേവന കാര്യത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ ഈ സഹകരണ മേഖലയിലൂടെ അവരുടെ മറ്റിതര ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനും രാജ്യത്തിൻ്റെ പൊതുവായ ജനങ്ങൾ വിശ്വാസത്തോടുകൂടി നിക്ഷേപിക്കുന്ന നിക്ഷേപത്തുകയുടെ വലുപ്പവും ആസ്തിയും കണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബാങ്കിംഗ് മേഖലയിലുള്ള വിവിധ നിയമങ്ങളെ ഇന്ന് ഭേദഗതി ചെയ്തുകൊണ്ട് സഹകരണ മേഖലയിലേക്ക് വരുന്നത്. നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ലീലാമണി സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ എം ശബരിനാഥ് മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സായിരാധ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ബാങ്ക് പ്രസിഡന്റ് AG ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ആദ്യകാല സഹകാരികളെ ആദരിക്കൽ, SSLC പ്ലസ് ടു വിജയികൾക്ക് അവാർഡ് വിതരണം എന്നിവയും നടത്തി. ചിറ്റൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ A സുരേന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ നാരായണൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രമേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. എന്തായാലും പാലക്കാട് ജില്ലയിൽ അയ്യപ്പൻ പാട്ടുകൾക്ക് തുടക്കമായി എന്നുള്ളതാണ് അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകുന്നത്. ചിറ്റഞ്ചേരി കടമ്പിടി ദേശം അയ്യപ്പൻ വിളക്ക് മഹോത്സവം വിവിധങ്ങളായ ചടങ്ങുകളോടെ ആഘോഷിച്ചു.
കാലത്ത് മഹാഗണപതി ഹോമം, പറയെടുപ്പ് എന്നിവയെ തുടർന്ന് ഉച്ചപൂജയുണ്ടായി. വൈകിട്ട് പാലക്കൊമ്പെഴുന്നള്ളത്ത് നടന്നു. താലമേന്തിയ ബാലികമാരും ഗജവീരനും പഞ്ചവാദ്യമേളവും എഴുന്നള്ളത്തിന് അകമ്പടി സേവിച്ചു. ചെറുനെട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളത്ത് ആരംഭിച്ചത്. ക്ഷേത്രത്തിൽ സമാപിച്ചതിനെ തുടർന്ന് ദീപാരാധനയും അത്താഴപൂജയുമുണ്ടായി. ഭജന, വേട്ടവിളി എന്നിവയ്ക്ക് ശേഷം പ്രസാദ വിതരണം നടന്നു. രാത്രി അന്നദാനത്തിനു ശേഷമാണ് അയ്യപ്പൻ പാട്ട് നടന്നത്. യുടി ന്യൂസ്, പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക്. പാലക്കാട് താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രതിഭാ സംഗമം 2021 അനുമോദന ചടങ്ങ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, കരയോഗങ്ങൾക്ക് ചികിത്സാ വിദ്യാഭ്യാസ ധനസഹായ വിതരണം എന്നിവയും നടത്തി. യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ, MSS കോർഡിനേറ്റർ എം ദണ്ഡപാണി, ടി മണികണ്ഠൻ, ജെ ബേബി ശ്രീകല, നളിനി, ആർ സുകേഷ് മേനോൻ എന്നിവർ പ്രസംഗിച്ചു. മുന്നോക്ക സമുദായ കോർപ്പറേഷനിൽ സോറി മുന്നോക്ക സമുദായക്കാരിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് നമുക്കൊരു 10% റിസർവേഷൻ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. അതിനെ പിന്തുണച്ച് നമ്മുടെ കേരള ഗവൺമെന്റും ആ കാര്യം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ തന്ന 10% എങ്ങനെ നിശ്ചയിക്കണം, എവിടെ നിശ്ചയിക്കണം എന്നുള്ളത് മാനദണ്ഡങ്ങളെ പറ്റി, അത് ആരാണ് അർഹത എന്നുള്ളതിനെ പറ്റി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിനെ കുറിച്ച് എങ്ങനെ നിങ്ങൾക്ക് തരാതിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിപാടി. അതിനു വേണ്ടിയിട്ടാണ് പുതിയൊരു സർവേ തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നാലെങ്കിലും ഇപ്പോഴത്തെ വാർത്തകൾ സ്ഥലം പ്രിൻസുമാരനായ സാർ പെറ്റീഷൻ കൊടുത്തു, കത്ത് കൊടുത്തു, ഇതൊക്കെ കാണാം. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചു അല്ലേ, ഇങ്ങനെയൊക്കെ കാണാം. പക്ഷെ എന്നിരുന്നാലും എന്ത് കത്ത് അയച്ചാലും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഭരണവർഗം, അതായത് അവർ തീരുമാനിച്ച ഭാഗത്തെ കാര്യങ്ങൾ എത്തിക്കൂ എന്നുള്ളതാണ് അവരുടെ നിർബന്ധം. യു ടി വി ന്യൂസ്, പാലക്കാട്. മോർണിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.